ഹലോ ഫ്രണ്ട്സ്, അപ്പോൾ ഇന്ന് നമ്മൾ ഗാന്ധിജിയുടെ ചിത്രമാണ് വരയ്ക്കാൻ പോകുന്നത്. അപ്പോൾ ഞാൻ ആദ്യം പ്ലാസ്റ്ററിൽ പോയിട്ട് ഗ്രിഡ് ഡ്രോയിങ് വന്നു. ഗ്രിഡ് എന്ന് എന്തെങ്കിലും അടിച്ചാൽ ഇങ്ങനെ വരും. അപ്പം ഡ്രോയിങ് ഗ്രിഡ് മേക്കറാണ് ഞാൻ എടുത്തത്. അത് ഓപ്പണാക്കി നല്ല ഫസ്റ്റ് വരുന്നത് ഗാലറിയാണ്. അത് പോയി ഏത് ഇമേജാണോ അല്ലെങ്കിൽ ഏത് പിക്ചറാണോ നിങ്ങൾക്ക് വേണ്ടത് അത് സെലക്ട് ചെയ്യുക. ഇതിലേത് ഏതെങ്കിലും പിക്ക് സെലക്ട് ചെയ്തതിൻ്റെ ശേഷം റോ കോളം മതി, എത്ര എണ്ണം വേണ്ടതെന്ന് ആ വര കാണുന്ന അത് റോ ആണ്, ഒന്ന് കോളവുമാണ്. എത്ര റോ വേണം കോളം വേണം അത് സെലക്ട് ചെയ്യുക, സേവ് ചെയ്യുക. ആദ്യം സ്കെയില്, പെൻസിൽ എന്നിവ ഉപയോഗിച്ചൊരു ഒരേ ഇതിലുള്ള 2 സെൻറ്റിമീറ്ററോ 1.5 സെൻറ്റിമീറ്റർ 1 സെൻറ്റിമീറ്ററോ ഇനി 3 സെൻറ്റിമീറ്ററോ എങ്ങനെയെങ്കിലും ഒരേ നീളം വീതിയുള്ള 5 കല്ലുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഒരേ രീതിയിൽ വരച്ച് പോവുക. ഞാനിവിടെ എടുത്തിട്ടുള്ള 1.5 സെൻറ്റിമീറ്റർ നീളം വീതിയുള്ള കല്ലുകളാണ് വരയ്ക്കാൻ പോകുന്നത്. അങ്ങനെ 5x5 25 കല്ലുകൾ വരയ്ക്കുക. അപ്പോൾ കയ്യിലുള്ള മൊബൈലോ അല്ലെങ്കിൽ ഫോട്ടോയോ നോക്കി കറക്റ്റ് എങ്ങനെയാണോ അത് ചെവി എങ്ങനെയാണ് ഏത് കള്ളിയിലാണ് വരുന്നത് എവിടെയാണ് അവസാനിപ്പിക്കുന്നത് അത് നോക്കി വരക്കുക. ഓരോരോ കള്ളികൾ പൂർത്തിയാക്കി പോയാൽ മതി. ഇപ്പം തലയാണ് വരക്കുന്നത്. അങ്ങനെ ഓരോരോ കള്ളികൾ പൂർത്തിയാക്കി ഓരോരോ കള്ളിയുടെ ആ തലക്കൊരു ഡോട്ട് ഇട്ട് വെച്ചാൽ ഇങ്ങനെ പൂർത്തിയാക്കി പോയാൽ മതി. അങ്ങനെ ഓരോരോ കള്ളികൾ പൂർത്തിയാക്കി അടിയിലോട്ട് വരുമ്പോൾ കള്ളികൾ തമ്മിൽ മാറരുത്, ഒരേ അകലം വീതിയുള്ള ഇതിലിങ്ങനെ വരച്ച് പോരുക. അപ്പോൾ മൂക്ക് എവിടെയാണോ തുടങ്ങുന്നത് അതൊക്കെ കറക്റ്റ് മനസ്സിലാവും. നമുക്ക് അതിൽ കണ്ണട വരച്ചു, ഈ വരച്ചു, അങ്ങനെ ഓരോന്ന് വരച്ച് പോവുക. കള്ളിയുടെ നടുക്കും ഒക്കെ ആയിരിക്കും, അതൊക്കെ കറക്റ്റ് നോക്കി മനസ്സിലാക്കി വരച്ച് പോവുക. ഇത്രാകുമ്പോഴേക്ക് ഏകദേശം ഒരു ഗാന്ധിജിയുടെ ലുക്കൊക്കെ കിട്ടും, ഒരു ഏകദേശം ഒരു സ്ട്രക്ചർ ഒക്കെ കിട്ടും. പിന്നെ ഷെയ്ഡിങ് ആണ് വേണ്ടത്. പിന്നെ കള്ളിയുടെ ആവശ്യമില്ല, അത് മായ്ച്ച് കളയുക. പിന്നെ ഓരോന്ന് ഓരോന്ന് റെഡിയാക്കി കൊടുക്കുക. ഒക്കെ ഒന്ന് കറക്റ്റാക്കിയതിന് ശേഷം നമ്മൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ, പല കളർ ലൈറ്റ് കളറുള്ള ഏതെങ്കിലും പെൻസിൽ ഉപയോഗിച്ച് ഒന്നാകെ ഒന്ന് ഇതാക്കി കൊടുക്കുക, വരച്ച് കൊടുക്കുക. മുഖം ഒന്നാകെ നെറ്റി അവിടെ ഷാഡോ വരുന്ന ഭാഗത്തൊക്കെ ഒന്ന് വരച്ച് കൊടുക്കുക. എന്നിട്ട് പേപ്പർ സ്റ്റമ്പോ അല്ലെങ്കിൽ എന്തെങ്കിലും കടലാസോ എന്തെങ്കിലും വെച്ചൊന്ന് വരുതി കൊടുക്കുക. അപ്പോൾ ഇങ്ങനെ വരും കള്ളാസ് വെച്ചാൽ ഇങ്ങനെ തന്നെയാണ് വരിക. പിന്നെ നമുക്ക് ആവശ്യമുള്ളിടത്തൊക്കെ ഒന്ന് ഷെയ്ഡ് ചെയ്തെടുക്കുക, ഒന്ന് കളർ ചെയ്തെടുക്കുക, ഒന്ന് ഡാർക്ക് ചെയ്യേണ്ടിടത്തൊന്ന് ഡാർക്ക് ചെയ്ത് കൊടുക്കുക, ഷാഡോ വരുന്നിടത്തൊക്കെ ഒന്ന് ഷാഡോ കൊടുക്കുക. നെറ്റിമേലൊക്കെ നല്ല ഷാഡോ വരാൻ വരും. അപ്പോൾ ഒന്ന് പെൻസിൽ കൊണ്ടൊന്ന് ഡാർക്ക് ചെയ്യുക. ഒന്ന് കറക്റ്റ് ചെയ്ത് കൊടുത്തിട്ട് ഡാർക്ക് വരുന്നിടത്തൊക്കെ ഒന്ന് ഡാർക്ക് ചെയ്യാം. മീശ ഒന്ന് ഡാർക്ക് ചെയ്തെടുത്ത് ചുണ്ട് ഓരോ വളവുകളും ഇത്
ചുളിവുകളൊക്കെ വരുന്നിടത്തൊക്കെ ഒന്ന് ഡാർക്ക് ചെയ്തെടുത്ത് ഏകദേശം റെഡിയായി. പിന്നെ നമ്മൾ ഇഷ്ടമുള്ള കളറ് ചെയ്യുക. ഗാന്ധിജി ആയതുകൊണ്ട് പതാകയുടെ കളറ് തന്നെ എന്തായാലും അടിക്കാൻ കൊടുക്കേണ്ടതാണ്. അപ്പം ഗാന്ധിജി ഓക്കെ ആയിട്ടുണ്ട്. എല്ലാവർക്കും സ്വാതന്ത്ര്യ ദിനാശംസകൾ. ഒപ്പം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക.